നമസ്കാരം. നമ്മൾ സൺഡേ സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം, കഴിയുന്ന പരമാവധി നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇപ്പോൾ പുതിയൊരു സെഗ്മെൻറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു വെള്ളിയാഴ്ച നമ്മളൊരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടും. അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിച്ചാൽ അടുത്ത ഞായറാഴ്ച ആ ഡൗട്ട്സുകൾ മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഓരോ ആഴ്ചകളിലായിട്ട് നമുക്കുണ്ടാകുന്ന, പ്രത്യേകിച്ച് എക്സാം എന്ന റിസൾട്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ള പല സംശയങ്ങളുണ്ടാകും എഡ്യൂക്കേഷൻ പരമായിട്ട്. കഴിവിൻ്റെ പരമാവധി എന്നെ കൊണ്ട് അറിയുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരും. നമ്മൾ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുള്ളത്, വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി ഡിഗ്രി പാസ് മാർക്കിനെ കുറിച്ച്. അപ്പോൾ ആദ്യമായി പി ജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഇൻറ്റേണലായിട്ട് 40% എക്സ്റ്റേണലായിട്ട് 40% ഓവറോൾ 40 വേണം. ചിലപ്പോൾ ഇൻറ്റേണൽ എക്സ്റ്റേണൽ കറക്റ്റ് 40% ആവുകയാണെങ്കിൽ ഓവറോൾ നോക്കുമ്പോൾ ചിലപ്പോൾ 40% ഉണ്ടാവില്ല. സോ ഇൻറ്റേണലും 40% വേണം, എക്സ്റ്റേണലും 40% വേണം. അത് നിങ്ങൾ ഗ്രേഡ് ആണെങ്കിൽ മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക 40%. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ടുണ്ടാവുന്ന കരുതുന്നു 40% ആണ്. അപ്പോൾ 100 മാർക്ക് ആണെങ്കിൽ നമുക്ക് 40% ഇൻറ്റേണലും വേണം, എക്സ്റ്റേണലും വേണം. ഡിഗ്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഗ്രിക്ക് 35% ആണ് നോർമലി നമുക്ക് വേണ്ടി വരിക. 100-ൽ 35% ഇൻറ്റേണലും എക്സ്റ്റേണലും ഉൾപ്പെടെ 35%. അപ്പോൾ ഇൻറ്റേണൽ 0 ആണെങ്കിലും നമുക്ക് എക്സ്റ്റേണൽ എഴുതിയെടുത്താൽ മതിയാവും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമെന്നാണ് മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നത്. മലയാളത്തിൽ ചില സബ്ജക്റ്റുകൾ മാത്രമേ നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളായിരിക്കും ചോദിക്കുക. അപ്പം ഏതൊക്കെയാണോ എക്സാം എഴുതാൻ പറ്റിയ സബ്ജക്റ്റുകൾ മാത്രം, അത് മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ബികോം ബി ബി എയിൽ ഒന്നും അങ്ങനെ സബ്ജക്റ്റുകളില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഹിസ്റ്ററി പോലെയുള്ള ചില സബ്ജക്റ്റുകളാണ് നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുക. അല്ലാത്ത സബ്ജക്റ്റുകൾ യാതൊരുവിധ കാരണവശാലും മലയാളത്തിൽ എഴുതരുത്. മലയാളം എഴുതിയാൽ വാല്യൂ ചെയ്യുക പോലുമില്ല. മറ്റൊരു സംശയം ചോദിച്ചിട്ടുള്ളത്, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ വാല്യേഷൻ, അതിപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് സെം എക്സാം എഴുതാൻ കഴിഞ്ഞവരായിരിക്കാം, പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥികൾക്ക്. അപ്പം പ്രത്യേകിച്ച് നമ്മളറിയാം വാല്യേഷൻ പറ്റ ലിബറലോ പറ്റ ടൈറ്റോ അങ്ങനെയൊന്നുമല്ല. ഒരു നോർമലി ചിലപ്പോൾ വളരെ ടൈറ്റായിട്ടുള്ള പേപ്പറാണെങ്കിൽ ചിലപ്പോൾ പറയാറുണ്ട് വാല്യേഷൻ ഒന്ന് ലിബറലാക്കിക്കോളൂ എന്നുള്ളതൊക്കെ. അതുപോലെ മറ്റ് സെമ്മുകളെ അപേക്ഷിച്ച് ഫസ്റ്റ് സെമ്മിന് ചില കുറച്ചൊക്കെ വല്ലാത്ത രീതിയിൽ ടൈറ്റാക്കാറില്ല വാല്യേഷൻ. നിങ്ങൾ എഴുതിയത് എങ്ങനെയാണോ അതിനനുസരിച്ച് അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എക്സാം എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മളുടെ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അത് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണ് എപ്പോഴും വാല്യേഷൻ ഒരേ ലെവലിലായിരിക്കും, മിക്കവാറും ഉണ്ടായിരിക്കും. എക്സാം വളരെ ടൈറ്റാണ് ഈ മാത്രം ഒന്ന് ലിബറലാക്കാൻ പറയും, അല്ലെങ്കിലും ലിബറൽ തന്നെയാണ്, മീൻസ് പാസ്സാവേണ്ടത് വെറും പാസ്സാകുക തന്നെ ചെയ്യും. ഓക്കെ, പിന്നെ ഓരോരുത്തർ വ്യക്തികൾക്കനുസരിച്ചാണ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് എന്നുള്ളത്, ആ ഒരു ടേബിളും ആ ഒരു വ്യക്തിയും അപ്പോഴത്തെ ആ ഒരു രീതിക്കനുസരിച്ചായിരിക്കും. ഒക്കെ നമ്മൾ വാല്യേഷനും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ, രജിസ്റ്റർ നമ്പർ തെറ്റിക്കഴിഞ്ഞാലാണ് പ്രശ്നം. നമ്മളുടെ വാല്യൂ ചെയ്യാറ് ഉണ്ടാവുക തന്നെയല്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ എക്സാമിനർ അതുപോലെ ആ കോളേജിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളുടെ രജിസ്റ്റർ നമ്പർ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കണം എന്നുള്ളത് ആ കോളേജിനും ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് സൈൻ ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഹോൾ ടിക്കറ്റൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടാണ് സൈൻ ചെയ്യാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവരോട് പറയാവുന്നതാണ്, കറക്റ്റായിട്ട് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ നമ്പർ ആ ഒരു എക്സാം പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിലേ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ഇൻവിജിലേറ്ററിൻ്റെ ഒരു ഡ്യൂട്ടി കൂടിയാണ്. അങ്ങനെയും ഇനി ശ്രദ്ധിക്കാതെ തെറ്റിക്കഴിഞ്ഞാൽ നമുക്കും പ്രശ്നം വരാം, ആ ഒരു ഇൻവിജിലേറ്ററും അവർക്കും പ്രശ്നം വന്നേക്കാം. പ്ലസ് വൺ പ്ലസ് ടു കോപ്പിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി പോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു കോപ്പി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ പ്ലസ് വണ്ണും പ്ലസ് ടുവും അത്രക്കണ്ട് കോപ്പി പിടിക്കുകയും നോട്ട് ചെയ്യുകയും ചെയ്യാറില്ല. ഒന്ന് ജസ്റ്റ് നമുക്കറിയാം ആ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു ഇളവൊക്കെ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ബി എഡ് എം എഡ് നമ്മൾ പി ജി ഡിഗ്രി ചെയ്താൽ തന്നെയാണോ ചെയ്യേണ്ടത്? അതെ, നമ്മൾ ഡിഗ്രി ഇപ്പോൾ ചില കോഴ്സ് ഇപ്പോൾ പി ജി എം കോം ഒക്കെ ആണെങ്കിൽ പി ജി തന്നെ വേണം, കൊമേഴ്സ് ആണെങ്കിൽ പി ജി തന്നെ വേണം ബി എഡ് ചെയ്യാൻ. സയൻസ് വിഷയങ്ങളും മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ ഡിഗ്രി മതി. അപ്പോൾ ആ ഒരു വിഷയം തന്നെയുള്ളൂ നമുക്ക് ബി എഡിന് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യത. സിക്സ്ത് സെമസ്റ്ററിൻ്റെ റിസൾട്ടിനെ കുറിച്ച് വെച്ചിട്ട് എൻ്റെ ജൂണിന് മുമ്പ് വരും, ആ ജൂണിന് മുമ്പ് വിൽക്കാറും വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം നമ്മളുടെ ആ ഒരു ടൈം കാര്യങ്ങളൊക്കെ ആദ്യം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ നമ്മുടെ റിസൾട്ടുകൾ പെട്ടെന്ന് വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനം എന്തായാലും തടസ്സമല്ലാത്ത രീതിയിൽ റിസൾട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മളിതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്റ്റ് വൈവ് എന്നായിരിക്കും എന്നുള്ളത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അതേപോലെ തന്നെ
2015 അഡ്മിഷൻ എക്സാം എന്നാവുമെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. സ്പെഷ്യൽ സപ്ലൈ എക്സാമുകളാണ് വരുന്നത്. അത് നമ്മൾ റിക്വസ്റ്റുകൾ കൂടുതൽ ചെല്ലുന്നതിനനുസരിച്ച് അവർ പെട്ടെന്ന് നടത്തും. ഒന്നോ രണ്ടോ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നടത്തുന്നില്ല. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റുകൾ എന്നെ ഇത്രയും പേപ്പർ കിട്ടാണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലൈ വേണമെന്ന് പറഞ്ഞ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എക്സാം നടത്തുക. ഓക്കെ, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ഏതായാലും ചോദിച്ച് കൺഫേം ചെയ്ത് പറയാം. 2020 പഠിച്ച വിദ്യാർത്ഥികൾക്ക് യു ജി സി അംഗീകാരം നഷ്ടപ്പെടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ജോയിൻ ചെയ്യുമ്പം എന്താണോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു ജി സി അംഗീകാരം അന്ന് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഈ ഒരു ഇയർ 2020 അഡ്മിഷൻ എന്നാണോ കംപ്ലീറ്റ് ചെയ്യണത് അന്ന് യു ജി സി അംഗീകാരം നഷ്ടപ്പെടില്ല, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഇനി അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങനെ സാധ്യത ഉണ്ട് അങ്ങനത്തെ കേസുകളൊക്കെ ആകുമ്പോൾ, ഇപ്പോൾ 2023 ഇനി അഡ്മിഷന് യു ജി സി അംഗീകാരം ഉണ്ടായിരിക്കില്ല, ഉണ്ടാവാം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കേസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നിലവിൽ അങ്ങനെ ഒരു ഇതില്ല എന്നുള്ളതാണ്, നഷ്ടപ്പെടില്ല എന്നുള്ളതിനെ നമുക്ക് വിശ്വസിക്കാം. റീവാലുവേഷൻ റിസൾട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒന്ന് വിളിച്ചറിയിക്കണം, ആവശ്യമെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയും വേണം. ഇതാണ് പ്രൊസീജിയർ. ഓക്കെ, യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മളുടെ സെക്ഷനിലേക്ക് വിളിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ചകളിലൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. മറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ അറിയിക്കും. നമ്മുടെ ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, അതിൽ എല്ലാ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും ജോയിൻ ചെയ്യുക. നമുക്കിതൊരു വലിയൊരു കൂട്ടായ്മയായി മാറ്റണം. പലരുടെ സംശയങ്ങൾ കഴിവിൻ്റെ പരമാവധി പരിഹരിക്കാൻ ശ്രമിക്കുകയും വേണം. ഓക്കെ, മറ്റു വിശേഷങ്ങളുമായി നമുക്ക് കൊണ്ട് കാണാം. താങ്ക് യു.